ഇനി ജമ്മുവിലേക്കുള്ള യാത്രയാണ്. ദക്ഷിണേന്ത്യയുടെ വിരിമാറിലൂടെ ഹരിയാനയെന്ന ഹൃദയത്തിന്റെ ചൂടറിഞ്ഞ ഉത്തരേന്ത്യയുടെ അകക്കാമ്പിലൂടെ ജമ്മുവിലേക്കുള്ള യാത്ര ഇന്ത്യയുടെ ദേശവൈവിധ്യങ്ങളെ തൊട്ടറിയുകയായിരുന്നു. ഹിന്ദു പുരാണങ്ങളുമായി ഏറെ ബന്ധമുള്ള വേദസംസ്കാരത്തിന്റെ ഉറവിടമായ ആധുനിക ഇന്ത്യയുടെ വ്യാവസായിക കേന്ദ്രവുമായ ഹരിയാനയിലൂടെ ഭാരതത്തിന്റെ നെൽപുരയും പഞ്ചനദികളുടെ നാടുമായ പഞ്ചാബിന്റെ പച്ചവിരിച്ച വയലേലകൾ താണ്ടിയുള്ള സവിശേഷ വിധിയായ യാത്ര അഞ്ചാം ദിവസം അർദ്ധരാത്രിയോടെ ജമ്മു റെയിൽവേ സ്റ്റേഷനിൽ കേട്ടറിഞ്ഞ തണുപ്പ് കൊണ്ടറിയുകയായിരുന്നു. ഒട്ടും വൈകിക്കാതെ നേരത്തെ പറഞ്ഞുറപ്പിച്ച രണ്ട് ബസ്സുകളിലായി രാത്രിയാത്ര. പ്രതികൂല കാലാവസ്ഥയും മഞ്ഞുവീഴ്ചയും സുരക്ഷാ പ്രശ്നങ്ങളും യാത്രയെ തടസ്സപ്പെടുത്തുമോ എന്ന ആശങ്കയെ മറന്നുകൊണ്ട് പരിചയ സമ്പന്നനായ പ്രിൻസിപ്പാൾ ഇ ജി രാജുവിൻ്റെ നേതൃത്വത്തോടെ സധൈര്യം യാത്ര തുടർന്നു. കാശ്മീരിനെ അറിയുക എന്ന 95 വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുക എന്ന അധ്യാപകരുടെ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ പ്രതികൂല സാഹചര്യങ്ങളെല്ലാം അപ്രസക്തമായി. ജമ്മുവിൽ നിന്ന് പുറപ്പെടുമ്പോൾ അതിവിശാലവും മനോഹരവുമായ ദേശീയപാത കാശ്മീരിനെ കുറിച്ചുള്ള ഞങ്ങളുടെ സങ്കല്പങ്ങൾക്ക് നേർവിപരീതമായിരുന്നു. അതിവികസിതമായ ഒരു ഭരണപ്രദേശം പോലെ തോന്നിപ്പിച്ച ദേശീയപാത പിന്നീട് ദുർഘടമായ ചുരം റോഡുകളിലൂടെ കടന്നു പോകുമ്പോൾ മറ്റൊരു കാശ്മീരിന്റെ നേർചിത്രം ഞങ്ങളുടെ കാഴ്ചകളിൽ വിരിയിച്ചു. ജമ്മുവിൽ നാം കണ്ട കാശ്മീരല്ല പത്നിടോപ്പും ബെനിഹാൾ നഗരവും കടന്നു പോകുമ്പോൾ നാം കാണുന്നത്. ആകാശം മുട്ടിനിൽക്കുന്ന മലനിരകൾ, അതിൻ്റെ ഉച്ചിയോളം ഒറ്റപ്പെട്ട ജനവാസ കേന്ദ്രങ്ങൾ, മരണം പതിയിരിക്കുന്ന കൊക്കകൾക്കരികിലൂടെയുള്ള ചുരം റോഡുകൾ, ജമ്മു മുതൽ ബെനിഹാൾ വരെ നമുക്കൊപ്പം കാഴ്ചയുടെ വിധാനം വിരിയിച്ച് പച്ചപ്പുടവയണിഞ്ഞ ജലം നദി. അതിസാഹസികമായ 4 ടണലുകൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടണലായ ചെനാനി നെസ്രി ടണൽ അതിശയകരമായ കാഴ്ചയായിരുന്നു. ഒറ്റ ശ്വാസത്തിൽ ഇരുന്നു പോകുന്ന 9.5 കിലോമീറ്റർ. പ്രകാശാലങ്കൃതമായ അരണ്ട വെളിച്ചത്തിലൂടെ 2017 പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ച ഈ പടുകൂറ്റൻ ടണലിന്റെ ചരിത്രം അധ്യാപകരിൽ നിന്നും വിദ്യാർത്ഥികൾ ചോദിച്ചറിഞ്ഞു. ഭാരതത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് 1956 പണികഴിക്കപ്പെട്ട ജവഹർ ടണൽ അഥവാ ബെനിഹാൾ ടണൽ മറ്റൊരു ദൃശ്യവിസ്മയമായിരുന്നു. ജമ്മു ആൻഡ് കാശ്മീർ എന്നത് കേവലം ശബ്ദാർത്ഥ പ്രകാരമുള്ള പ്രയോഗമല്ലെന്നുള്ള തിരിച്ചറിവിലേക്കാണ് ജവഹർ ടണൽ ഞങ്ങളെ കൊണ്ടുചെന്നെത്തിച്ചത്. മഞ്ഞു പുതച്ച ഒരു സ്വപ്ന ലോകത്തിലേക്കാണ് ടണൽ മിഴി തുറന്നത്. ക്വാസി കുണ്ടിനു ശേഷം വിശാലമായ ഹൈവേയിലൂടെ ഇന്ത്യയുടെ വടക്കേ അതിർത്തി സംസ്ഥാനവും കാശ്മീരിന്റെ വേനൽക്കാല ആസ്ഥാനവുമായ ശ്രീനഗർ പട്ടണത്തിലേക്ക്. രാത്രി 9 മണിയോടെ ശ്രീനഗർ പട്ടണത്തിലെത്തുമ്പോൾ തണുപ്പ്
മൈനസ് 8 ഡിഗ്രിയിലും താഴെയായിരുന്നു. സിന്ധു നദിയുടെ പോഷക നദിയായ ജലം നദിയുടെ കരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പഴമയുടെ മണമുള്ള നഗരം പരമ്പരാഗത കരകൗശല വസ്തുക്കൾക്കും ഉണങ്ങിയ ഫലങ്ങൾക്കും ഉയരവും നിറവുമുള്ള സുന്ദരികൾക്കും സുന്ദരന്മാർക്കും പേരുകേട്ട നഗരം ഡാലിന്റെ പുത്രി കിഴക്കിന്റെ വെനീസെന്നോ ഭൂമിയുടെ സ്വർഗ കവാടമെന്നോ ഒക്കെ വിളിപ്പേരുള്ള നഗരം ശ്രീനഗർ. യാത്രയുടെ എട്ടാം ദിവസം ശ്രീനഗറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായ ഗുൽമാർഗിലേക്ക്. കാശ്മീരിലെ സുന്ദരി എന്നറിയപ്പെടുന്ന ഭാരമുള്ള ജില്ലയിലെ ഗുൽമാർഗ് സ്വർഗസമാനമായ ദൃശ്യാനുഭവമൊരുക്കുന്നു. No, see, because we are not taking the gondola. Then we are just going to. So this sheen? There is plenty snow. Yeah, only in the normal area, right? Normal area when you will reach Gulmarg. Yeah. You doesn't want to go back. You want to see. You want to live in Gulmarg. No, I've been there. Yes. Now it is Silesian city. Everything is in Gulmarg. Okay. No need to go to top. If you want to. സമുദ്രനിരപ്പിൽ നിന്ന് 2730 മീറ്റർ ഉയരെ ഗുൽമാർഗിന്റെ മുഖമുദ്ര മേഘപാളികളെ ചുംബിച്ചു നിൽക്കുന്ന മലനിരകളാണ്. കൊടും കാടുകളാൽ ചുറ്റപ്പെട്ട ഗുൽമാർഗിലെ മലനിരകൾ ശൈത്യകാലത്ത് പൂർണ്ണമായും മഞ്ഞു മൂടിക്കിടക്കുന്നു. സ്കീയിംഗ് പോലെയുള്ള ശൈത്യകാല വിനോദത്തിനായി നിരവധി ടൂറിസ്റ്റുകളാണ് ഈ സമയത്ത് ഇവിടെ എത്തിച്ചേരാറുള്ളത്. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ വിനോദ കേന്ദ്രങ്ങളിലൊന്നായ ഗുൽമാർഗിൽ നിന്നും ശ്രീനഗറിന്റെ തിലകക്കുറിയായ ശങ്കരാചാര്യ ക്ഷേത്രത്തിലേക്ക്.